പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെ പറ്റിയാണ്. അതായത് ഇൻസ്റ്റാഗ്രാം പ്രൈവറ്റ് അക്കൗണ്ടിലെ സ്റ്റോറീസ് നമുക്ക് എങ്ങനെ വ്യൂ ചെയ്യാമെന്നാണ്. സാധാരണ നമ്മൾ ഒരു പബ്ലിക് അക്കൗണ്ട്, അതായത് പ്രൈവറ്റ് അക്കൗണ്ട് അല്ലാത്ത ഒരു അക്കൗണ്ടിൽ കയറി നമുക്ക് ഈസി ആയിട്ട് മറ്റുള്ളവരുടെ സ്റ്റോറി സീൻ ചെയ്യാം. പക്ഷേ പ്രൈവറ്റ് അക്കൗണ്ടിലുള്ള ആൾക്കാരുടെ സ്റ്റോറി നമുക്ക് എങ്ങനെ വ്യൂ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. വെരി സിമ്പിൾ ട്രിക്കാണ്, എല്ലാവരും തന്നെ ഫുള്ളായിട്ട് കാണുക. നമുക്ക് ആദ്യം തന്നെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാം. എങ്ങനെ പ്രൈവറ്റ് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഏതെങ്കിലും ഒരു പ്രൈവറ്റ് അക്കൗണ്ട് നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ തന്നെ പ്രൈവറ്റ് അക്കൗണ്ട് ഞാൻ കാണിച്ചത്. ഇതാണ് നമ്മുടെ അക്കൗണ്ട്, ഞാനിത് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ലോക്കീസ് വേൾഡ് ഒഫീഷ്യൽ അക്കൗണ്ട് ഇപ്പം ഞാൻ ഇത് പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ലോക്കീസ് വേൾഡ് ഒഫീഷ്യൽ അക്കൗണ്ട് ഞാൻ ഇത് പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ആ പ്രൈവറ്റ് അക്കൗണ്ടിൽ നമുക്ക് എങ്ങനെ ഞാൻ ഇത് സ്റ്റോറി ഇട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ നമുക്ക് ഈസി ആയിട്ട് ഈ സ്റ്റോറിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ സ്റ്റോറി എങ്ങനെ നമുക്ക് വ്യൂ ചെയ്യാമെന്നാണ്. ഇത് നമ്മുടെ പ്രൈവറ്റ് അക്കൗണ്ടാണ്. ഈ പ്രൈവറ്റ് അക്കൗണ്ടിലുള്ള സ്റ്റോറി നമുക്ക് ഈസി ആയിട്ട് വ്യൂ ചെയ്യാം. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നിങ്ങൾ ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ടാർഗറ്റ് ചെയ്ത് വയ്ക്കുക. ഞാനിത് നമ്മുടെ ഇത് പ്രൈവറ്റ് അക്കൗണ്ട് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ലോക്കീസ് വേൾഡ് ഒഫീഷ്യൽ പേജ് പ്രൈവറ്റ് അക്കൗണ്ട് ആക്കിയിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ നമുക്ക് ഈസി ആയിട്ട് നോക്കാം. അപ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ അക്കൗണ്ടിൽ കയറിയതിന് ശേഷം ഇവിടെ യൂസർ നെയിം ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ലോക്കീസ് വേൾഡ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ പേജിൽ ലോക്കീസ് വേൾഡ് രണ്ട് അണ്ടർസ്റ്റുഡ് ഉണ്ട്. അതായത് അണ്ടർസ്കോൾ താഴെ ചെറിയൊരു വരയുണ്ട്. അത് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യണം. അതായത് നമ്മുടെ ഈ യൂസർ നെയിം കറക്റ്റായിട്ട് നമ്മൾ നോക്കി അടിച്ചു കൊടുക്കണം. അതായത് ഞാൻ ഒരു സൈറ്റ് പറയാം, ആ സൈറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ഞങ്ങൾക്ക് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഈ ലോക്കീസ് വേൾഡ് ഒഫീഷ്യൽ എന്ന് യൂസർ നെയിം കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. ഞാൻ ഇതാ ഇങ്ങനെ നോക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ സ്റ്റോറിയാണ് നമുക്ക് വ്യൂ ചെയ്യാൻ പോകുന്നത്. ഇത് പ്രൈവറ്റ് അക്കൗണ്ടാണ്. ഈ സ്റ്റോറി നമുക്ക് എങ്ങനെ വ്യൂ ചെയ്യാമെന്ന് ഞാൻ ഇതാ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് നേരെ ക്രോമിലോട്ടാണ് പോകേണ്ടത്. നേരെ നമുക്ക് ക്രോം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ക്രോമിലാണ് നമുക്കിനി എന്തെല്ലാം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ക്രോമിൽ കയറിയതിന് ശേഷം ഇവിടെ സെർച്ച് ബട്ടൺ കാണും. അതിൽ നമുക്ക് സ്റ്റോറി സേവർ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. സ്റ്റോറി സേവർ ഡോട്ട് നെറ്റ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ നേരത്തെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ആദ്യം തന്നെ വന്നത്. ഞാൻ ഡെസ്ക് ടോപ്പ് സൈറ്റ് ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഡെസ്ക് ടോപ്പ് സൈറ്റ് മാറ്റുക. നേരെ ബ്രൗസർ ആക്കുക. ഇതാണ് നമ്മുടെ സ്റ്റോറി സേവർ ഡോട്ട് നെറ്റ്. ജസ്റ്റ് ഒന്ന് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് എന്ന് കാണാം. അതായത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ നമുക്കിവിടെ യൂസർ നെയിം അടിച്ചു കൊടുത്താൽ ആ സ്റ്റോറി നമുക്ക് വ്യൂ ചെയ്യുകയും ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ നമ്മൾ ഇപ്പോൾ പ്രൈവറ്റ് അക്കൗണ്ടിലെ സ്റ്റോറിയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ കാണാൻ പോകുന്നത് ആ പ്രൈവറ്റ് അക്കൗണ്ടിലെ ആ യൂസർ നെയിം നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. എങ്ങനെ ഞാൻ കാണിച്ചുതരാം. ഞാൻ ഇതാ ലോക്കീസ് വേൾഡ്, നമ്മുടെ ലോക്കീസ് വേൾഡ് ഇതാണ് നമ്മുടെ, ഞാൻ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ട് ലോക്കീസ് വേൾഡ് ഒഫീഷ്യൽ. ഇത് കറക്റ്റ് യൂസർ നെയിം ഇവിടെ കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. യൂസർ നെയിം ചെറിയൊരു തെറ്റുണ്ടെങ്കിൽ പോലും നമുക്ക് ആ അക്കൗണ്ട് എടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഓപ്ഷൻ കൊടുത്തതിന് ശേഷം താഴോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ നമ്മളത് എന്നിട്ട് നമ്മൾ കപ്പച്ച എൻ്റർ ചെയ്യുക. ഐ ആം നോ ജസ്റ്റ് ഒന്ന് നോ നമ്മൾ റോബോട്ട് അല്ലെന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് ഇത് നോക്കുന്നത്. അതിനുശേഷം ഇതാണ് നമ്മുടെ സ്റ്റോറി വന്ന്. നമ്മൾ ഒരു സ്റ്റോറീസ് ആഡ് ചെയ്ത് 2 മണിക്കൂറിന് മുമ്പ് ഒരു സ്റ്റോറീസ് ആഡ് ചെയ്തിട്ടിരിക്കുന്നു. നമ്മുടെ പ്രൈവറ്റ് അക്കൗണ്ടിലെ സ്റ്റോറിയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് ഈ സ്റ്റോറിയാണ് ഇതാ ഇതാണ് നമ്മളിട്ട സ്റ്റോറി. ആദ്യം തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് നമ്മളിട്ട സ്റ്റോറി എങ്ങനെയെന്ന് നമുക്ക് കാണാം ഈസി ആയിട്ട്. നമ്മളൊരു പ്രൈവറ്റ് അക്കൗണ്ട്, ഈ പ്രൈവറ്റ് അക്കൗണ്ടിൽ ഈസി ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ ലുക്ക് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ ഇത് സേവ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ആ അക്കൗണ്ടിലുള്ള ഹൈലൈറ്റ്സ് വരെ നമുക്ക് ഷോ ചെയ്യാം. ഇതിൽ നമ്മൾ ഹൈലൈറ്റ്സ് ഇട്ടിരിക്കണം നോക്കാം. ഇവിടെ ഹൈലൈറ്റ്സ് ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്. ഷോ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് ഹൈലൈറ്റ്സ് ഇല്ല. നമ്മൾ ഞാനിത് ഹൈലൈറ്റ്സ് ഇട്ടിട്ടില്ല. അത് വേണമെങ്കിൽ ഹൈലൈറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് തന്നെ കാണാം. ഇത്രയുള്ള കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ ഈസി ആയിട്ട് മറ്റുള്ള പ്രൈവറ്റ് അക്കൗണ്ടിലെ നമ്മൾ ഇട്ടിരിക്കുന്ന സ്റ്റോറി ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് വ്യൂ ചെയ്യുകയും ചെയ്യാം, ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. ഡൗൺലോഡ് ചെയ്യേണ്ട ഇത് ഓപ്ഷൻ ഒരു സൈറ്റാണിത്, ആ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ്. അതിൽ മുഖേന തന്നെ നമുക്ക് വ്യൂ ചെയ്യാനും സാധിക്കും. അത് രണ്ട് ഉപയോഗം ഈ സൈറ്റിലുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറയുക. ഇഷ്ടമായ നമ്മുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോലെ ബെല്ലൈക്കും കൂടി ഞാൻ വയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുപിടിച്ചാനുള്ള പ്രതീക്ഷയോടെ ബൈ.